the only one. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി പറയാനായിട്ട് വന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. വേറൊന്നും പോലെ ഗൈസ്, അപ്പം നമ്മുടെ അൻകുഷ് എഫ്എഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൈസ് സ്കോഡ് വിപ്പ് ലെജൻഡ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. വേൾഡ് റെക്കോർഡും സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം 32 കില്ല് അടിച്ച് സോളോസ് സ്ക്വാഡ് മാച്ചിലാണെങ്കിൽ 32 കില്ല് അടിച്ചിട്ടുള്ള ഒരാളാണ് ഗൈസ് നമ്മുടെ അൻകുഷ് എഫ്എഫ്. അദ്ദേഹത്തിനെയാണ് നമ്മുടെ ഒരു മലയാളി പ്ലെയർ ഗൈസും കില്ല് ചെയ്തേക്കുന്നത്. ഗൈസും ആ ഒരു വീഡിയോ ആണ് ഗൈസും നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാണുന്നത് ചോദിച്ചാൽ ഗൈസും ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയറിനകത്ത് ഒരാളാണ് അൻകുഷ് എഫ്എഫ്. ഗൈസും അദ്ദേഹത്തിനെ നമ്മുടെ ഒരു മലയാളി പ്ലെയർ കൊന്നെന്ന് പറഞ്ഞാൽ ഗൈസും മലയാളി പിന്നെയും പിന്നെയും പൊളിയാണെന്ന് അവൾ നമ്മൾ പ്രൂവ് ചെയ്യാണ് ഗൈസും ചെയ്യുന്നത്. സോ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കുറേയധികം വീഡിയോസ് ഇങ്ങനത്തെ ലെജൻഡറി പ്ലേസിനെ കൊല്ലുന്ന വീഡിയോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അവരെ നമ്മൾ ഈ ഒരു ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഗൈസും ഈ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കുക. സോ നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒരു ബെല്ലിലും ഞെക്കേക്കണം. ഓക്കെ, സോ ഒട്ടും തന്നെ ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. സോ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇത് നമ്മുടെ അൻകുഷ് എഫ്എഫ് ആണെന്നുള്ളതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം ഗൈസ് അൻകുഷ് എഫ്എഫ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരാളെ കില്ലെടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സോ 4-5 സ്കോഡ് ഒരുമിച്ച് വന്നാലും ഗൈസ് എങ്ങനെയും സർവൈവ് ചെയ്ത് പിടിച്ചെന്ന് എല്ലാത്തിനും സ്കോഡ് വിപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അൻകുഷ് എഫ്എഫ്. ഓക്കെ, അപ്പം അതിന് മുന്നിൽ ഒരു മലയാളി പ്ലെയറിന് മുമ്പിൽ കീഴടങ്ങിയെന്ന് വെച്ചാൽ ഗൈസോം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളി പൊളിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു അൻകുഷ് എഫ്എഫിനെ കില്ലെടുത്തിട്ടില്ല ഗൈസോം ഈ ഒരു ബ്രോ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നൊരു ബ്രോ ആണ്. ഗൈസോം റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഗൈസോം അമീൻ ആണ്. സോ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാഗേമർ എന്നാണ്. ഗൈസോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, പരമാവധി ആൾക്കാർ കയറി സപ്പോർട്ട് ചെയ്തേക്കുക. സോ തീരെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത്രയ്ക്ക് ലെജൻഡറിയുള്ള പ്ലേസിനെ നമ്മളാണ് ഫ്രീ ഫയർ കമ്മിറ്റിയുടെ മുന്നിലോട്ട് കൊണ്ട് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഗൈസോം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഒന്ന് പവർ ആക്കിയേക്കുക. സോ ഇവർ അൻകുഷ് എഫ്എഫിനെ കണ്ട സമയത്ത് തന്നെ അൻകുഷ് എഫ്എഫിൻ്റെ AW ആയിരുന്നു. സോ ഇവർക്ക് നല്ലൊരു ഡാമേജ് കിട്ടി. സോ സർവൈവ് ചെയ്ത് കളിക്കാവുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് താപ്പോട്ട് ഓടി ഇവർ സർവൈവ് ചെയ്ത് കളിച്ചിരുന്നു. ഓക്കെ, സോ ഇവർ മാച്ചിനകത്ത് കയറിയ സമയത്ത് തന്നെ ഇവർക്ക് അറിയത്തില്ലായിരുന്നു ദിവസം അൻകുഷ് എഫ് എഫ് ആണ് കൂടെ കളിക്കുന്നതെന്ന്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അൻകുഷ് എഫ് എഫ് കളിക്കാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോളം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം 5 സെക്കൻഡ് കൊണ്ട് ദിവസം 4 പേരെയൊക്കെയാണ് സ്കോഡ് വിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു കില്ല് നടക്കുന്നത്. ദിവസം സ്ലോ മോഷനെ അതുകൊണ്ടാണ് കാണിക്കുന്നത്. സോ അത് നമ്മുടെ അൻകുഷ് എഫ് എഫ് ആണ്. സോ MP40 വെച്ചിട്ടാണ് ഗൈസും അടിക്കുന്നത്. സോ ഹെഡൊന്നും കയറിയിട്ടില്ല, എന്നാലും നമ്മുടെ അൻകുഷ് എഫ് എഫ് അവിടെ കില്ലാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബ്രോ കില്ല് ചെയ്തിട്ടുള്ള റിയലായിട്ടുള്ള അൻകുഷിനെ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൈസും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു FFID അടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം FFID അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി ഗൈസും കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് അപ്പം ആ ഒരു മാച്ചിനകത്ത് കണ്ട ആ ഒരു സെയിം ഡ്രസ്സായിരുന്നു ഗൈസും അൻകുഷിൻ്റെ പ്രൊഫൈലുള്ളത്. ഗൈസും ഒറ്റൊരു കാര്യത്തിൽ പോലും മാറ്റമില്ല ഗൈസും, അതാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല ഗൈസും ഒരു കാര്യത്തിൽ പോലും മാറ്റമില്ല, അതായത് പാൻറ് ആവട്ടെ ഒരു കോട്ടാവട്ടെ ഗൈസും മുടിയാവട്ടെ സോ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഏകദേശം 99% അത് അൻകുഷ് എഫ് എഫ് ആണെന്ന് ഉറപ്പിക്കുകയാണ് ഗൈസും അവിടെ ചെയ്ത്. ഇപ്പം 1% എവിടെയാണ് മൈനസ് ആയി പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാതിരിക്കും അൻകുഷ് എഫ് എഫ് എടുക്കുന്ന എപ്പോഴും എല്ലാം MP40 ആണ്. പക്ഷേ ഇവിടെ നീല പോക്കർ MP40 ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഗൈസും അതുമാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ അൻകുഷ് എഫ് എഫ് ആണോ എന്ന്, റിയൽ അൻകുഷ് എഫ് എഫ് ആണോ എന്ന്. നിങ്ങൾക്കറിയും കുറേ അധികം അൻകുഷ് എഫ് എഫ് എന്ന് പേരുള്ള ആൾക്കാരും നമ്മുടെ ഫ്രീ ഫയറിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ റിയൽ അൻകുഷ് ആണോ എന്ന് അവിടെ ഉറപ്പില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു പ്രൂഫ് കാണിച്ചതിൽ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും അത് സെയിം ആയിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ, അപ്പം സെയിം ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ റെയർ ആയിട്ടാണ് ഒരേ സമയത്ത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം മാച്ചിലും സെയിം ഡ്രസ്സ് വന്നു, പിന്നെ പ്രൊഫൈലും സെയിം ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് വന്നത്. ഗൈസും ഒറ്റൊരു കാര്യത്തിൽ പോലും മാറ്റമില്ല. ഗൈസും അങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സാധാരണ രീതി അങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഗൈസ് അത് അൻകുഷ് എഫ് എഫ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ലെജൻഡറിയുള്ള അൺനോൺ പ്ലേസ് ഒരുപാട് കേരളത്തിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പം അവരെ പറ്റിയാണ് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. SK Sabine ഒരു 1 ടാബ് അടിച്ചിട്ടുള്ള ഒരു പ്ലെയറിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അവരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാന്മാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒരു ബെല്ലിൽ ഞെക്കേക്കണം. ഓക്കെ, അപ്പം അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോൾഗെയിമേഴ്സ് ആയിരിക്കും. ഫോർ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്. Yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in.